ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ഗാനരംഗത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ താരമായിരിക്കുകയാണ് പ്രിയ പ്രകാശ് വാര്യർ. ബോളിവുഡിൽ നിന്നടക്കം നിരവധി ഓഫറുകൾ വരുന്നുണ്ടെന്ന് പ്രിയ. ഞങ്ങളുടെ പ്രതിനിധി ശ്യാംദേവരാജുമായി വിശേഷങ്ങൾ പങ്കുവച്ചു. വൈറൽ എന്ന് വെച്ചാൽ ഇങ്ങനെയുമുണ്ടോ? ഒരടാറ് വൈറൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് അഡാർ ലവ് എന്ന ചിത്രത്തിലെ ഒരു രംഗം. അത് നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം ആ രംഗം. അതിൽ ആ സോഷ്യൽ മീഡിയയിലെ ആ വൈറലായ രംഗങ്ങളിലൂടെ പ്രശസ്തരായ രണ്ടുപേരാണ് പ്രിയ പി വാര്യരും ഒപ്പം റോഷനും നമ്മളോടൊപ്പം ചേരുന്നത്. അവരുടെ വൈറലായ രണ്ടാളുകൾ നമുക്കൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. പ്രിയ, ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് പേരാണ് ലോകമെമ്പാടും നിന്ന് ഒരുപക്ഷെ ഫോളോവേഴ്സ് ആയത്. ഇൻസ്റ്റാഗ്രാമിലായാലും ശരി, അത് ഫേസ്ബുക്ക്, ട്വിറ്റർ, എല്ലായിടത്തും. എങ്ങനെ തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. തീരെ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി എന്തായാലും ഇന്നിനിപ്പോൾ ആ ടീസർ ഇറങ്ങാൻ പോവാണ്, 5 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി മൂവി ഇറങ്ങുമ്പോൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇതിന് അതിനൊപ്പം സാധാരണ ഒന്ന് സണ്ണി ലിയോൺ അല്ലെങ്കിൽ അത്തരം വലിയ താരങ്ങൾ മാത്രമാണ് ഒരുപക്ഷെ ഒറ്റ ദിവസം കൊണ്ട് വൈറലായത്. പക്ഷേ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഒറ്റ ദിവസം കൊണ്ട് ഒരു മലയാള സിനിമയിലെ താരം, പുതുമുഖ നായിക എന്നൊക്കെ നമുക്ക് പറയാം, ഒരു വിദ്യാർത്ഥിനി. ഓക്കെ, അപ്പോൾ ഒരു ഒറ്റ ദിവസം കൊണ്ട് വൈറലാകുമ്പോൾ അത് ഏത് രീതിയിലുള്ള ഒരു അനുഭവമാണ്? സാധാരണ നമുക്കത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് എന്നൊക്കെ നമുക്ക് ഒരു വിഷയം പറയാം, അല്ലെങ്കിൽ അതങ്ങനെ ഒരു പ്രതീക്ഷിക്കാത്ത അനുഭവമാണോ? അതെ അതെ, തീരെ പ്രതീക്ഷിക്കാത്തൊരു അനുഭവം തന്നെയാണ്. എല്ലാവരും സീൻ കണ്ട് നന്നായിരുന്നു പറഞ്ഞെങ്കിലും ഇത്രയ്ക്ക് നാവുന്ന എന്തായാലും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാം വളരെ പുതിയ അനുഭവമാണ്. സോഷ്യൽ മീഡിയ വഴി ആളുകൾ വരുന്ന റിയാക്ഷൻ, പ്രത്യേകിച്ചും സുഹൃത്തുക്കളായാലും ശരി സഹപ്രവർത്തകരായാലും ശരി, എല്ലാവരും പറയുന്ന റിയാക്ഷൻ ഏത് രീതിയിലാണ്? നല്ല റെസ്പോൺസ് ആണ്. എന്നെക്കാട്ടും കൂടുതൽ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ വളരെ ഹാപ്പിയാണ്. ഓക്കെ, പ്രത്യേകിച്ച് പ്രണയദിനത്തിൻ്റെ നാളെ പ്രണയദിനമാണ്, ഒപ്പം പ്രണയദിനത്തിൻ്റെ ഒരു വീക്ക് കൂടിയാണിത്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രണയരംഗം അത് വൈറലാകുന്നു. ഉള്ളിൽ പ്രണയം, ആ രംഗം അഭിനയിക്കുമ്പോൾ പ്രണയം മനസ്സിൽ സൂക്ഷിച്ചിട്ടാണോ ആ രംഗത്തിലേക്ക് അഭിനയിച്ചത്? തീർച്ചയായിട്ടും അതെ, അത് ഞാനും പ്രാശനും തമ്മിലുള്ളൊരു കെമിസ്ട്രി ആണെന്ന് തോന്നുന്നു. ഒരു നല്ല രീതിയിൽ വർക്ക്ഔട്ടായ ഒരു കെമിസ്ട്രി. ഓ അതെ 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 അതെ, നല്ല രീതിയിൽ ഒരു പ്രണയം മനസ്സിൽ, അല്ലെങ്കിൽ അത്തരം ഒരു പ്രണയം തോന്നി. ആ അതെ, ആ ഒരു സീനിൽ റെഡിക്കും തോന്നി. ഓക്കെ, അത്തരം അങ്ങനെ ഏതെങ്കിലും ഒരു പ്രണയമുണ്ടോ മനസ്സിൽ സൂക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു പ്രണയമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ആ നേരത്ത് റോഷനോട് തോന്നി, അങ്ങനെ അത് വർക്ക്ഔട്ട്. ശരി, ഏറ്റവും റോഷന്റെ ഒരു അനുഭവം ഇക്കാര്യത്തിൽ എങ്ങനെയാണ്? പ്രത്യേകിച്ചും അതിലെ റോഷന്റെ നാണമാണ് അതിലെ, അല്ലെങ്കിൽ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു അഭിനയമാണ് ഒരുപക്ഷെ പ്രിയയ്ക്കൊപ്പം നിൽക്കുന്നത്. ആ രംഗങ്ങളാണ് അതിൽ മീമായാലും ശരി അല്ലാതെ ആയാലും ശരി വേഗലായത്. ഇതിൽ റോഷന് വ്യക്തിപരമായി എന്താണ് ഫീൽ ചെയ്യുന്നത്? പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ ഒക്കെ ആക്റ്റീവായതാണ്. സന്തോഷം അല്ലാണ്ട് വേറെന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒറ്റ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു ചെറിയൊരു സീന് പെട്ടെന്ന് ക്ലിക്കാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെന്താ പറയുക, എല്ലാവരും ഭാഗ്യം അത്ര തന്നെ. തീർച്ചയായും ഒരുപക്ഷെ പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവുക, കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുക ആ സിനിമയിലെ ആ ഗാനമാണ്, മാണിക്യമല്ലർ എന്ന് തുടങ്ങുന്ന ആ ഗാനം, അതൊന്ന് പാടാവും. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യ നാട്ടിൽ ഒന്നിട്ടുണ്ട് ചോദ്യം കൂടി, അതായത് എന്തായാലും വൈറലായി, ലോകം മുഴുവൻ അറിയുന്നു, മലയാളികളെല്ലാം ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ മലയാളത്തിന് പുറത്ത് അപ്പുറത്തേക്ക് വലിയൊരു രീതിയിലുള്ള വൈറൽ. ഒരുപക്ഷെ മറ്റെവിടെന്നെങ്കിലും ഓഫറുകൾ ലഭ്യമായിരുന്നു ഈ ഒരുപാട് ഫിലിംസിന് ഓഫറുകളൊക്കെ വന്നിരുന്നു. പക്ഷെ എന്തായാലും ഈ മൂവി ഇറങ്ങുന്നവരെ വേറൊന്നും ഇനി
ചെയ്യുന്നില്ല. അഭിനയ രംഗത്ത് തുടരാൻ, മൂവി ഇറങ്ങി കഴിഞ്ഞാൽ അഭിനയ രംഗത്തേക്ക് തുടരാൻ താല്പര്യമുണ്ടോ? അതെ അതെ, തീർച്ചയായിട്ടും. അതന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു അത്തരമൊരു രംഗം അഭിനയിക്കുമ്പോൾ സാധാരണ ഒരാൾക്കും പുരികം ഇത്രയ്ക്ക് വളച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അഭിനയിക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ശരീരം ആ രീതിയിൽ വഴങ്ങാൻ? അറിയില്ല, അത് ഒമർക്ക് ഓൺ ദി സ്പോട്ടിൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു, ഞാനും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യോ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല. അഭിനയം അല്ലെങ്കിൽ